ഉപനിഷത്താണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് നമുക്ക് പഠിക്കേണ്ട ഉപനിഷത്ത് ഈശാവാസ്യമാണ് അതിനു മുമ്പ് ഉപനിഷത്തുകളെക്കുറിച്ചുള്ള ഒരു സാമാന്യ ജ്ഞാനത്തിന് നാം ശ്രമിക്കുമ്പോൾ ഓരോ വേദശാഖയുടെയും ഉപനിഷത്തിന് ഓരോ ശാന്തിമന്ത്രമുണ്ട് ഏർഗേദാന്തർഗതങ്ങളായ ഉപനിഷത്തുകൾക്ക് പൊതുവെയുള്ള ശാന്തിമന്ത്രം ഓം ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിധി വേദസ്യമ ആണീസ് മേ മാ പ്രസീ അനേനധിത്തെഹോരത്രൻ സംസാമി ഋതം വദിഷ്യ സത്യം വദിഷ്യ തന്മാമവു തദ്വക്താരമവതു അവധു വക്തം അവധു വക്തം ഓം ശാന്തി 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 എന്ന ശാന്തി മന്ത്രമാണ് കൃഷ്ണയജുർവേദ ശുക്ല യജുർവേദാന്തർഗതങ്ങളായ ഉപനിഷത്തുകളുടെ ശാന്തിമന്ത്രം ഓം സഹനൗ സഹനൗഭുനത്വ സഹവീര്യം കരവാവഹൈ കരവഹൈ തേജസ്വിനാവധീതമസ്തുമാവിദ്വിഷാവഹൈ ഓം ശാന്തി 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 എന്ന ശാന്തിമന്ത്രമാണ് ശുക്ൃഷ്ണ യജുർവേദാന്തർഗതങ്ങളായ ഉപനിഷത്തുകളുടെ നമുക്ക് പഠിക്കാനുള്ള ഈശാവാസ്യം അതിലാണ് വരിക അതിൻ്റെ മന്ത്രം ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദത്തെ പൂർണസ്യ പൂർണമാൂർണമേവാവശിഷ്യത്തെ ഓം ശാന്തി 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 എന്ന ശാന്തി മന്ത്രമാണ് സാമവേദാന്തർഗതങ്ങളായ ഉപനിഷത്തുകളുടെ ഓം മമംഗാനി ആപ്യയന്തു മമംഗാണചക്ഷുശ്രോത്രമധോബലമിന്ദ്രിയണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷം മാമാ ബ്രഹ്മ നിരാകര മാമാ ബ്രഹ്മ നിരാകരോ അനിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരധേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തുദേ മയി സന്ധു എന്ന ശാന്തി മന്ത്രമാണ് അത് ശാന്തി 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 എന്ന് മൂന്ന് തവണ ഉച്ചരിച്ച് അവസാനിപ്പിക്കേണ്ട ശാന്തി ശാന്തിമന്ത്രമാണ് അധർവവേദാന്തർഗതങ്ങളായ ഉപനിഷത്തുകളുടെ शान्तिमन्त्रम् ॐ भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमाक्षिभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवागुंसस्तनूभिः व्यशेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पुरुषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शन्तिः എന്ന ശാന്തി മന്ത്രമാണ് ഇങ്ങനെ ശാന്തിമന്ത്രങ്ങൾ ഓരോ വേദശാഖയ്ക്കുമുണ്ട് അവ ആദ്യവും അവസാനവും ചൊല്ലണമെന്നാണ് വേദാന്ത അധ്യയനത്തിൽ ശാന്തിപാഠത്തിൻ്റെ വിധാനം എന്തിനാണ് ഈ അഞ്ച് ശാന്തിമന്ത്രങ്ങളെ ഉള്ളൂ എന്ന് കരുതുകയും അരുത് ഉപനിഷത്തുകൾക്കാകെ പത്തു വ്യത്യസ്ത ശാന്തിമന്ത്രങ്ങളുണ്ട് ആദിയിലും അന്ത്യത്തിലും ശാന്തിപാഠം ചെയ്യണം ചില ഉപനിഷത്തുകൾക്ക് ഒരു ശാന്തി മന്ത്രവും ചിലതിന് രണ്ട് ശാന്തിമന്ത്രവും ഉണ്ട് ചിലത് ഒന്ന് ചിലത് രണ്ട് രണ്ട് ശാന്തി മന്ത്രവുമുണ്ട് അതുപോലെ തന്നെ സംഹിതയിൽ ഒരു മന്ത്രത്തിൽ തന്നെ പത്ത് ശാന്തിയുണ്ട് അങ്ങനെ അങ്ങനൊരു ശാന്തിമന്ത്രത്തോടെയാണ് എല്ലാം തുടങ്ങേണ്ടത് ശാന്തിമന്ത്രം എന്ന് പറയുമ്പോൾ ശാന്തി തന്നെ മന്ത്രമായി വരുന്നു ദൗ ശാന്തി അന്തരീക്ഷകം ശാന്തി പൃഥിവി ശാന്തി ആപശന്ധി ഓഷധയശാന്തി ശാന്തി വിശ്വേദേവ ശാന്തി ദേവാ ശാന്തി ശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി समाशान्तिरेधि इद् प्रसिद्धमय दौ शान्तिः अन्तरिक्षगं शान्तिः पृथिवी शान्तिः आवः सन्धिः ओषधयः शान्तिः वनस्पतयः शान्तिः विश्वे देवाः शान्तिः ब्रह्मा शान्तिः सर्वं शान्तिः शान्तिरेव शान्तिः സമാശാന്തിരേധി ദൗ അന്തരീക്ഷം പൃഥിവി ആപ ഓഷധി വനസ്പതി വിശ്വേദേവ ബ്രഹ്മ സർവ ശാന്തി എന്നിങ്ങനെ പത്ത് ശാന്തിയാണ് എത്ര മനുഷ്യൻ പുരോഗമിച്ചു കഴിഞ്ഞാൽ പോലും അവൻ അജ്ഞേയമായ ഒന്നിനെ ജ്ഞേയമാക്കി അവതരിപ്പിക്കുന്ന അവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ശാന്തമാകണമെങ്കിൽ കാരണം വിഷയേന്ദ്രിയ വ്യാപാരം നടക്കുമ്പോൾ വിഷയ വിഷയാധിദേവതകൾ ശാന്തമാവുക പത്രങ്ങളും മാസികകളും ഒക്കെ വന്നതോടുകൂടി അത് പ്രയാസമായിട്ടുണ്ടാവും മുമ്പ് നമ്മുടെ ലോകം നമുക്ക് ചുറ്റും വളരെ ചെറുതായിരുന്നു അന്ന് നമുക്ക് കാണേണ്ടി വരുന്നത് നമ്മുടെ പൂർവകർമ്മ വിഭാഗത്തിലാണ് ഇന്നും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾ അത് ദൃശ്യമാധ്യമങ്ങൾ ശ്രാവ്യമാധ്യമങ്ങൾ ഇവയെയൊക്കെ അനുസ്യൂതം പിന്തുടരുന്ന അറിവിൻ്റേതായൊരു ലോകത്തെ മാറ്റിവെച്ചാൽ ഏതെങ്കിലും മനുഷ്യന് സമാധാനം അവൻ്റെ സ്വപ്നത്തിലോ ജാഗ്രതത്തിലോ നൽകാൻ പര്യാപ്തമാകുമാറല്ല ആധുനിക പത്രപ്രവർത്തനവും ആധുനിക മാധ്യമപ്രവർത്തനവും നടക്കുന്നത് എവിടെയൊക്കെ ആളുകൾ വിസർജിച്ചു വച്ചിട്ടുണ്ടോ എവിടെയൊക്കെ ആളുകൾ വൃത്തിഹീനങ്ങളായി ജീവിക്കുന്നുവോ അവയുടെ അറിവെല്ലാം സൂക്ഷ്മ നിരീക്ഷണ പത്രപ്രവർത്തനമെന്ന പേരിൽ കടന്നു ചെന്ന് അവയെക്കുറിച്ചുള്ള അറിവ് ശാന്തമായിരിക്കുന്ന കുടുംബങ്ങളിലും ശാന്തമായിരിക്കുന്ന മനുഷ്യ മനസ്സുകളിലും എത്തിച്ച് അശാന്തിയെ നൽകുക എന്നുള്ളതാണ് ആധുനികമായ അറിവിൻ്റെയും പത്രധർമ്മത്തിൻ്റെയും മാധ്യമധർമ്മത്തിൻ്റെയും അടിസ്ഥാന യോഗ്യതയായി നത്തരം പത്രപ്രവർത്തകർക്കാണിന്ന് പേരും പ്രശസ്തിയും കൂടുതലും എവിടെയെല്ലാം ആളുകൾ സ്വസ്ഥചിത്തരായിരിക്കുന്നു എവിടെയൊക്കെ ആളുകൾ അന്യർക്ക് സഹായം ചെയ്യുന്നു എവിടെയൊക്കെ ശാന്തരായ അവരുടെ പരിതസ്ഥിതികൾ ശാന്തമായിരിക്കുന്നു എവിടെയെല്ലാം ജീവജാലങ്ങൾ അവരുടെ ജീവിത നിർവഹണത്തിൽ ശാന്തി അനുഭവിക്കുന്നു അതെല്ലാം തകർത്തെറിയുന്നതിനെയാണ് വിദ്യാഭ്യാസമെന്ന് നാം ഇന്ന് ധരിച്ചുവശായിരിക്കുന്നു പാശ്ചാത്യ സംപ്രേഷണത്തിൻ്റെ ഈ മുന്നേറ്റം വളരെ അടിമത്വത്തിലേക്ക് ലോകജനതയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് മറിച്ച് ഇവിടെ ദൗ ദ്യോവ് അന്തരീക്ഷം ഇത് ശാന്തമാകണം പ്രാർത്ഥിക്കുകയാണ് ആ അന്തരീക്ഷവും ദ്യോവുമെല്ലാം അതിൻ്റെ ദേവതകൾ ശാന്തമായിരുന്നാൽ എന്നിൽ ശാന്തി കളിയാടും പൃഥ്വി ഈ ഭൂമി ശാന്തമായിരിക്കണം എങ്ങനെ ചിന്തിച്ച് എങ്ങനെ വിദ്യാഭ്യാസം ഉപയോഗിച്ച് എങ്ങനെ തർക്കിച്ച് എങ്ങനെ വ്യാകരണം ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പുമുദ്ധരണികളും ഉപയോഗിച്ച് എവിടെ നിന്നെല്ലാം അറിവിനെ കൂട്ടി യോജിപ്പിച്ച് സ്വന്തം ശാന്തിയും അന്യരുടെ ശാന്തിയും തകർക്കാം എങ്ങനെ ഒരു വാക്ക് അന്യൻ്റെ മനസ്സുമായി ഇണചേർത്ത് അവൻ്റെ ലോകങ്ങളിൽ ശാന്തിയെ പ്രദാനം ചെയ്യാം ഇത് രണ്ടും രണ്ട് ലോകമാണ് രണ്ട് തലമാണ് രണ്ട് സംസ്കാരമാണ് അപ്പോൾ എൻ്റെ ദ്യോവ് ഞാൻ ജീവിക്കുന്ന ഈ ലോകത്ത് മുകളിൽ കാണുന്ന ആ നീലമേലാപ്പിനും അപ്പുറമുള്ള ദ്യോവ് പ്രശാന്തമായിരിക്കണം അതിലെ ജ്യോതിർഗോളങ്ങൾ പ്രശാന്തവാഹിതയെ ചെയ്യണം അവിടെ നിന്ന് വരുന്ന സൂര്യൻ്റെ രശ്മികളും ഇതര നക്ഷത്രങ്ങളുടെ രശ്മി സമൂഹങ്ങളും ഈ ഭൂമിയിലേക്ക് പ്രശാന്തവാഹിയായി വന്ന് ഭവിക്കണം അതിന് ദ്വോവ് ശാന്തമായിരിക്കണം ദ്വോവിൽ നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടരുത് ദ്വോവിൽ ആ നക്ഷത്രവാസികൾ കൂട്ടിമുട്ടരുത് ആ ദേവിൽ ശാന്തത എല്ലായിടത്തും കളിയാടണം അതിൽ ഏതെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവ ഈ നക്ഷത്ര ലോകങ്ങളിൽ നിന്ന് ഈ ലോകത്തേക്ക് വിഷം വമിപ്പിക്കരുത് അന്തരീക്ഷം ശാന്തമായിരിക്കണം പൃഥ്വി ഈ ഭൂമി അനേക ജീവജാലങ്ങളോടുകൂടിയ അനവധി സസ്യങ്ങളോടുകൂടിയ അനേകം ജന്തുക്കളോടുകൂടിയ ഈ പൃഥ്വി ശാന്തമായിരിക്കണം ജലം ശാന്തമായിരിക്കണം കാരണം ജീവനത്തെ നൽകുന്നത് ജലമാണ് ജലം ശാന്തമായിരുന്നാൽ ആ ജീവനം ശാന്തമാവുകയാണ് ഓഷധികൾ ശാന്തമാകണം വനസ്പതികൾ ശാന്തമാകണം വിശ്വേ വിശ്വേദേവ വിശ്വദേവതകളെല്ലാം ശാന്തരായിരിക്കണം ബ്രഹ്മ സർജന പ്രക്രിയയുടെ പ്രജാപതി ശാന്തനായിരിക്കണം സർവവും ശാന്തമായിരിക്കണം എന്നിങ്ങനെ ശാന്തി തന്നെ ശാന്തമായിരിക്കണം കാരണം ശാന്തി ശാന്തി എന്ന് പറഞ്ഞ് ശാന്തിയെ തന്നെ ഭഞ്ജിക്കരുത് നമ്മൾ ശാന്തി എന്ന് പറഞ്ഞ് പ്ലക്കാർഡുകളും പിടിച്ച് യാത്ര നടത്തും ശാന്തി ഭഞ്ചിക്കാൻ ശാന്തിക്കായി പിരിവി പിരിവിക്കും കിട്ടാത്തവനെ തെറിവിളിക്കും ശാന്തിക്ക് വേണ്ടി സംഘടനകളുണ്ടാക്കും ആ സംഘടനകൾ ശാന്തിയെ ഉണ്ടാക്കും എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞാണോ എന്നറിയില്ല പ്രാചീനൻ പറഞ്ഞപ്പോൾ ശാന്തി തന്നെ ശാന്തി ആയിരിക്കണം ശാന്തി തന്നെ ഒരു അശാന്തി ഒരശാന്തിയാവരുത് ഇങ്ങനെ പത്ത് തരത്തിൽ ശാന്തിയെ ഇവയെല്ലാം ശാന്തി ശാന്തിരൂപമാകണം രുദ്രൻ്റെ പ്രകോപമുണ്ടായാൽ വർഷവും അന്നവും ദിവസവും അന്തരീക്ഷവും പൃഥ്വിയും എല്ലാം അശാന്തി കൊണ്ട് വീർപ്പുമുട്ടും അതുകൊണ്ട് ആ വീർപ്പുമുട്ടലുണ്ടാകാതിരിക്കാൻ അന്തരീക്ഷത്തിൽ ചലിക്കുന്ന വായുവും അതുപോലെ തന്നെ വാദാത്മകമായ പ്രാണനും ദിവസത്തിലുണ്ടാവുന്ന വർഷാത്മകമായ ജലവും പൃഥ്വിയിൽ അന്നാത്മകമായുണ്ടാകുന്ന ഔഷധികളും വനസ്പതികളും അശാന്തമാവും അപ്പോൾ ദേവനും ബ്രഹ്മാവും തുടങ്ങി എല്ലാ പേരും അശാന്തരാകും എല്ലാവരും ശാന്തരാവുന്നതിന് പ്രാർത്ഥന ശാന്തിക്കുള്ള ഈ പ്രാർത്ഥന സ്വതന്ത്ര പുരുഷാർത്ഥ രൂപമാണ് ആ സ്വതന്ത്ര പുരുഷാർത്ഥ ശാന്തിമന്ത്രത്തോടെ വേണം ഉപനിഷത്തുകൾ അധ്യായം ചെയ്യാൻ ഉപനിഷത്തുകളുടെ അധ്യയനം ശ്രവണ മനന നിധിധ്യാസനാദി അംഗരൂപത്തിലും അതിൻ്റെ പാഠമുണ്ട് കാരണം ശ്രവണം മനനം നിധിധ്യാസനം അതാണ് അംഗരൂപത്തിലുള്ള ഉപനിഷത്തുകളുടെ അധ്യയനം അവിടെയും ഈ ശാന്തിമന്ത്രത്തിൻ്റെ പാഠമുണ്ട് പ്രശ്നമെന്തെന്നാൽ ലൗകിക രൂപത്തിൽ അംഗത്തെ മാനിച്ചാൽ ആയത് യജ്ഞങ്ങളിലാണ് യജ്ഞങ്ങളിലാണ് ഈ അംഗങ്ങളുള്ളത് യജ്ഞാംഗം ആ യജ്ഞാംഗത്തിൻ്റെ ശാധി ശാന്തി പ്രധാന പ്രധാനപൂർവ്വത്തിൻ്റെ ഉൽപ്പത്തിയിൽ അങ്കാപൂർവം കാരണമാകുന്നു മുഖ്യമായി ദേവത ദേവതകളെ ഉദ്ദേശിച്ച് എന്താഹൂതിയെ ചെയ്യുന്നുവോ അതാണ് യജ്ഞം ദേവതാ യജനം അതിൻ്റെ മുമ്പും പിമ്പും കർമ്മമംഗമാണ് ശ്രുതി ലിംഗം വാക്യം പ്രകരണം സ്ഥാനം സമാഖ്യ എന്നിങ്ങനെ ആറ് പ്രമാണങ്ങളാൽ അംഗത്തിൻ്റെ നിശ്ചയം ഉളവാകുന്നു അംഗം നിശ്ചയിക്കുന്നത് ശ്രുതി കൊണ്ട് അംഗം നിശ്ചയിക്കുന്നത് ലിംഗം കൊണ്ട് ലാംഗ്വേജ് ലിംഗം ഭാഷ അംഗം നിശ്ചയിക്കുന്നത് വാക്യം കൊണ്ട് അംഗത്തെ നിശ്ചയിക്കുന്നത് പ്രകരണങ്ങളെ കൊണ്ട് അംഗമറിയുന്നത് സ്ഥാനം കൊണ്ട് അംഗം നിശ്ചയിക്കുന്നത് സമാഖ്യ കൊണ്ട് എന്നിങ്ങനെ ആറ് പ്രമാണങ്ങളെക്കൊണ്ടാണ് അംഗത്തിൻ്റെ നിശ്ചയമുണ്ടാകുന്നത് എന്നാൽ ഇവിടെ ഏത് തരം യജ്ഞമാണ് അംഗം എങ്ങനെയാണ് ഉപനിഷത്തിൽ പ്രമാണം എന്താണ് പ്രകൃതത്തിൽ രണ്ട് തരം യജ്ഞം ഒരുമിച്ചാണ് ഉപനിഷത്ത് പഠിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ രണ്ട് തരം യജ്ഞം ഒരുമിച്ച് നടത്തുകയാണ് ഒന്ന് സ്വാധ്യായ സ്വാധ്യായയജ്ഞം രണ്ട് ജ്ഞാനയജ്ഞം സ്വാധ്യായ യജ്ഞം ശിഷ്യൻ നടത്തുന്നതാണ് ജ്ഞാനയജ്ഞം ഗുരുവിൽ നിന്നുണ്ടാകുന്നതാണ് ഗുരു തന്നെ കേൾക്കുന്നു എന്ന അർത്ഥത്തിൽ സ്വാധ്യായ സ്വാധ്യായയജ്ഞവും ഗുരുവിലുണ്ട് ഗുരു പറയുമ്പോൾ അത് സങ്കല്പിക്കുക എന്നതിൽ ജ്ഞാനയജ്ഞം ശിഷ്യനിലുമുണ്ട് അപ്പോൾ ഗുരുശിഷ്യ സംവേദനത്തിൽ ജ്ഞാനയജ്ഞവും യജ്ഞവും അംഗമാണ് അതുകൊണ്ടാണ് ആദ്യം സ്വാധ്യായ യജ്ഞം എന്ന് പറഞ്ഞത് ഗുരുവായിരുന്നാലും ശിഷ്യനായിരുന്നാലും യജ്ഞവും ബലമായ ജ്ഞാനയജ്ഞവും രണ്ടും ഒരുമിച്ച് വരുന്ന യജ്ഞസങ്കല്പമാണ് സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ശ യഥയ സംശിതവ്രതാഹ എന്നിങ്ങനെ ഗീതയിൽ പറഞ്ഞിട്ടുമുണ്ട് യതി എന്നാൽ സംയമി സന്യാസി മഹാത്മാ യതിയുടെ വിശേഷണമാണ് സംശിതവ്രതാഹ ഏതൊരു യജ്ഞത്തിനും വ്രതമെടുക്കേണ്ടത് ആവശ്യമാണ് വ്രതപൂർവമാണ് യജ്ഞം പ്രായശ്ചിത്തം ചെയ്യേണ്ടതുമാണ് യജ്ഞം തുടങ്ങുന്നതിന് മുമ്പ് പ്രായശ്ചിത്വം ചെയ്തു വേണം തുടങ്ങാൻ പ്രഥമ ദിവസം ഉപവാസം എടുക്കുക നാന്തീമുഖം ശ്രാദ്ധം തുടങ്ങിയ പ്രായശ്ചിത്വം ചെയ്യുക സ്വാധ്യായ ജ്ഞാനാദികൾക്ക് ജീവൻ മുഴുവൻ വ്രതം വേണം മറ്റുള്ളവയ്ക്ക് വ്രതം നിശ്ചിത സമയത്തേക്ക് മതി പക്ഷേ സ്വാധ്യായ യജ്ഞത്തിലും ജ്ഞാനയജ്ഞത്തിലും ജീവൻ മുഴുവൻ വ്രതം വേണം അഭക്ഷ്യ ഭക്ഷണ പരിത്യാഗം ജീവിതകാലം മുഴുവനും വേണ്ട വ്രതമാണ് അഭക്ഷ്യങ്ങൾ ഭക്ഷിക്കരുത് പ്രണവജപം ജീവിതം മുഴുവനും വേണ്ട വ്രതമാണ് ബ്രഹ്മചര്യം ജീവിതം മുഴുവൻ അഥവാ വേണ്ട സമ്പാദിക്കേണ്ടുന്ന വ്രതമാണ് സന്യാസത്തിലെ കഠിന വ്രതമാണ് അത് ഇങ്ങനെ സമ്പാദിത വ്രതനിഷ്ഠനായ യതി ഇങ്ങനെ വ്രതങ്ങളെ സമ്പാദിച്ച യതി സന്യാസി യജമാനൻ അഥവാ ആചാര്യനാണ് ഇവിടെ യജ്ഞകുണ്ട രൂപത്തിൽ ശ്രോത്രഗഹ്വരമാണ് ആരെല്ലാമാണോ ശ്രവണം ചെയ്യുന്നത് അവരുടെ ശ്രോത്രഗഹ്വരം കർണങ്ങൾ അതാണ് ഹോമകുണ്ടം അഗ്നിയുടെ രൂപത്തിൽ ഇന്ദ്രിയ അഗ്നിയും ആഹൂതിയാവട്ട ശബ്ദവും ശബ്ദത്തെയാണ് ശ്രോത്രകുണ്ടത്തിൽ ഹോമിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ജ്വലിക്കുന്ന അഗ്നി ആ ശ്രോത്രേന്ദ്രിയത്തിലെ അഗ്നിയാണ് ആ അഗ്നി ജ്വലിക്കുന്നതോടെയാണ് ഇത് പൂർണ്ണമാകുന്നത് ഇങ്ങനെയുള്ളൊരു യജ്ഞസങ്കല്പത്തെ പൂർണ്ണതയോടുകൂടി നാം പഠിക്കേണ്ടതാണ് ആ യജ്ഞസങ്കൽപ്പത്തെ പഠിക്കുമ്പോഴാണ് യജ്ഞകുണ്ടം ശ്രോത്രഗഹ്വരവും അതുപോലെ തന്നെ അഗ്നി ഇന്ദ്രിയ ആഹൂതി ശബ്ദവും ആണെന്ന് നമുക്ക് ബോധ്യമാകുന്നു ശബ്ദാദീൻ വിഷയാൻ അന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി എന്ന് പ്രമാണവുമുണ്ട് ഭഗവത്ഗീതയിൽ പറയും ശബ്ദാദീൻ വിഷയാൻ അന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ് ശബ്ദാദീൻ എന്നതിൽ ശബ്ദം സ്പർശം ആദിയായവ ഗ്രാഹ്യം എന്നാൽ ഈ ആഹൂതി എർത്തിക്കുകൾക്കാണ് ആഹൂതി സാധാരണ ഇർത്തിക്കുകൾക്കാണ് ഇത് ജ്ഞാനസത്രം സത്രത്തിൽ എല്ലാവരും എർത്തിക്കുകൾ ആരെല്ലാം ശ്രവണം ചെയ്യുന്നുവോ അവരെല്ലാം എർത്തിക്കുകളാണ് പ്രവക്താവ് ചോദിക്കുമ്പോൾ ശ്രോതാവ് മെല്ലെ മെല്ലെ ഉത്തരം പറയുന്നു അതും ആഹൂതിയാണ് വചനവും പ്രതിവചനവും സ്വാധ്യായ യജ്ഞത്തിലുണ്ട് ലോകാതിമഗ്നിം തമുവാചതസ്മൈ യകീർ സചാവിത പ്രത്യവതൃക്തം അധാസ്യമൃത്യു പുനരേവാഹതുഷ്ട കഠോവൻഷത്തില് ഭംഗിയായി യമൻ നജികേതസിന് ഉപദേശിക്കുന്നിടത്തു പറയുന്നതാണ് ലോകാതിമഗ്നിം യാ ഇഷ്ടക സമുവാചതായി യഥാവാ സജാവിത പ്രത്യവത യഥോക്തം അധസ്യമൃത്യു പുനരേവാഹതുഷ്ട നജികേതസ്സിന് കർമ്മത്തെയും ഉപാസനയെയും ഉപദേശിച്ചു തുടർന്ന് യമൻ ചോദിച്ചപ്പോൾ നജിഗേതസ് എല്ലാം സ്പഷ്ടമായി തിരിച്ചു പറഞ്ഞു അതാണ് യജ്ഞത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം അവിടെ നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം